കൊറേ നേരമായി ഞാനിവിടെ വന്നിരിക്കുന്നു. ഇനി ആനയും അമ്പാരിയും വേണമായിരിക്കും ചോറും കൊണ്ട് എഴുന്നള്ള. ഇതൊക്കെ നേരത്തെ ഇവിടെ കൊണ്ടെടുക്കാൻ മേലായിരുന്നോ? ഓ, ഇതിന് ഭയങ്കര ഭാരമല്ലേ, അതുകൊണ്ടായിരിക്കും പ്ലേറ്റിലൂടെ കൊണ്ടുവരായിരുന്നത്. നിന്റെ വായലെന്തുവാ കൊഴുക്കട്ടെ. അതെനിക്കറിയാം, ബാക്കിയുള്ളതൊക്കെ ഇനി ഓരോന്നോരോന്നായിട്ട് വരുമായിരിക്കും. ഇന്നതേ ഉള്ളൂ ഊണിന്. എന്താ ചോറും കറിയൊന്നും വെച്ചില്ലേ? ഇല്ല, ഇതും നിന്ന് വെള്ളവും കുടിച്ചാൽ മതി. വേണേ രണ്ടെണ്ണം കൂടെ തരാം. അത് നിന്റെ മറ്റവനോട് കൊടുത്താ മതി. നിന്റെ ഇഷ്ടത്തിന് എനിക്കൊരൊന്നും ചെയ്തരാനല്ല കാശ് നിന്നോട് നിർത്തിയിരിക്കുന്നത്. എന്തോന്നാ നിനക്ക് ഇവിടെ ഇത്ര മലമറിക്കുന്ന പണി? മലമറിക്കാൻ ഇത്രയും പ്രയാസമില്ല. തർക്കുത്തരം പറയുന്നോ? മിണ്ടാണ്ട് നിന്നാ വായിൽ കൊഴുക്കട്ടെയാണോ ചോദിക്കും. മിണ്ടിപ്പോയ തർക്കുത്തരായിപ്പോ. ഇത് എന്തോന്നാടാ അപ്പനെ? എന്നാ നേരെ ചോദ്യം വല്ലതും ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ? അതുമില്ല. മര്യാദക്ക് ജോലിയാ നിനക്ക്? എന്തോന്നാ ഇവിടെ ഒരു കുറവ്? എടിപൊടിന്നൊക്കെ വിളിക്കാൻ വേറെ ആളെ നോക്കണോ? എന്നാ പിന്നെ നിന്നെ ഞാൻ അകത്താരമേന്ന് വിളിക്കാം. നീ എന്റെ മോളൊന്നുമല്ല, ഇവിടുത്തെ അടിച്ചളിക്കാരിയാ. എന്നെ കൊണ്ട് ഒരു നേരം ഒരു പണിയെ ചെയ്യാൻ സാധിക്കുള്ളൂ. കിട്ടുള്ളേ? അയാൾ ഇവിടുത്തെ പേക്കൂത്ത് സഹിക്കാൻ വയ്യാതെ പോയി. എനിക്കിപ്പോ ഊണെന്താണ്? രാവിലെ അരി അടുപ്പത്തിടാൻ തുടങ്ങിയപ്പോഴല്ലേ വെള്ളം ചൂടാക്കാൻ പറഞ്ഞത്? വെള്ളം ചൂടാക്കാൻ തുടങ്ങിയപ്പോഴാണ് എണ്ണ കാച്ചാൻ പറഞ്ഞത്. അത് നടന്നോ? അപ്പോഴല്ലേ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞേ. എന്നിട്ട് വാങ്ങിച്ചോ? ഇല്ല, ഇവിടെ മുഴുവൻ തുടച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് അതും ഇതുവരെ ചെയ്തില്ലല്ലോ. അത് ചെയ്തോണ്ടിരുന്നപ്പോഴല്ലേ ചോറ് വിളമ്പാ പറഞ്ഞത്. കഴുകി വെച്ച അരി ഇരിപ്പുണ്ട്, മതിയെങ്കിൽ അത് വിളമ്പാം. അത് നിന്റെ തന്തയോട് പറഞ്ഞാ മതി. തന്തയോട് തന്നെ പറഞ്ഞു.